വിമതക്കൂട്ടങ്ങൾ സഭ വിട്ട് തോറ്റു പിന്മാറിയാലും അതിരൂപതയെ സമൂഹത്തിൽ ഇക്കാലയളവിൽ അപമാനിച്ച് പരീക്ഷിച്ചതിന്റെ പാപഭാരത്തിൽ നിന്നും ഇവർക്ക് ജീവിതകാലം മൊത്തം ഒഴിഞ്ഞു നിൽക്കാനാകുമോ? ഇല്ല. അത്രയ്ക്കാണ് അവർ ചെയ്തു കൂട്ടിയത്. അതും വിശുദ്ധ കുർബാനയുടെ പേരും പറഞ്ഞു. 2021 ജൂലൈ 3 ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന ചൊല്ലാനുള്ള മാർപ്പാപ്പയുടെ ആ പരിശുദ്ധ നിർദ്ദേശം വന്നപ്പോൾ അതിനെതിരെ ഒരു രൂപതയിലും വിശ്വാസികൾ പ്രതിഷേധിച്ചില്ലെന്നാണ് വാസ്തവം. കാരണം വിശുദ്ധ കുർബാന വേണം, അതല്ലാതെ അത് എങ്ങനെ വേണമെന്നൊന്നും വിശ്വാസികളുടെ ആവശ്യമല്ലായിരുന്നു. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരുടെ മുട്ടാപ്പൊക്കും പിടിവാശിയും ജയിക്കാനായിട്ട് വിശ്വാസികളെ ഇതിൻ്റെ പേരിൽ പല തട്ടുകളാക്കി. അവർ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയിലേക്ക് വിശ്വാസികളെ കൊണ്ടെത്തിച്ച് സ്വന്തം അതിരൂപതയെ സഭയിലും പൊതുസമൂഹത്തിലും അപമാനപാത്രമാക്കി. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പ്രശ്നം സൃഷ്ടിക്കുന്ന വൈദികർക്ക്, അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന സമര സംഘടനകളിലെ നേതാക്കന്മാർക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ പറ്റില്ല. വൈദിക വൃത്തിയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കപ്പെടുന്ന വിമതരുടെ അവസ്ഥ ഭാവിയിൽ എന്താകുമെന്ന് ആർക്കെങ്കിലും മുൻകൂട്ടി ഊഹിക്കാനായിട്ടുണ്ടോ? അതിദയനീയമായിരിക്കും അവസ്ഥ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വൈദികർ മാത്രമാണ് പ്രതിഷേധമായ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലേക്ക് ആദ്യം വന്നത്. പിന്നീട് ജനാഭിമുഖ കുർബാന മാത്രമേ അംഗീകരിക്കൂ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പോലും ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചു. സ്ത്രീകളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും വരെ തെരുവിലിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചു. അങ്ങനെ അതിരൂപതയിലെ ഓരോ ഇടവകയിലും അസംതൃപ്തരുടെ വിമത സമിതികൾ ഉണ്ടാക്കി ഇവർ സഭാ നേതൃത്വത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും പരത്തുകയായിരുന്നു. അതിരൂപതയും സഭയും ചിലരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. കൊന്തയും കുരിശിന്റെ വഴിയും നിരോധിക്കുമെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് സാധാരണ വിശ്വാസികളെ ഇവർ അങ്കലാപ്പിലാക്കി സഭാ നേതൃത്വത്തിനെതിരെ തിരിച്ചു. പിന്നീടാണ് അവർ സത്യം മനസ്സിലാക്കിയത്. ഏറ്റവും ക്രൂരമായി ചെയ്തത് എന്താണെന്നറിയാവോ? പ്രതിഷേധത്തിന്റെ മറവിൽ കത്തോലിക്കർക്ക് പരിചയമില്ലാത്ത അക്രമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് സഭയ്ക്കൊപ്പം നിൽക്കുന്ന ദൈവഭയമുള്ള വൈദികരെയും വിശ്വാസികളെയും ഒറ്റപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, അങ്ങനെ അവരെ നിശബ്ദരാക്കി എന്നതാണ് വിമതർ ഇക്കണ്ട കാലമെല്ലാം ചെയ്തു വന്നത്. ഇതൊക്കെ എന്തിനുവേണ്ടിയായിരുന്നു? ഏതാനും ചില മുട്ടു വൈദികന്മാരുടെ പിടിവാശി ജയിക്കാനാണ്. പ്രാദേശിക വാദത്തിലൂന്നിയ ദുരഭിമാനത്തിനു വേണ്ടി അവർ ചവിട്ടി മെതിച്ചത് സൂര്യശോഭയുടെ സിറോമലബാർ സഭയ്ക്ക് ഇതൊക്കെ നൽകേണ്ട സ്വന്തം അതിരൂപതയായിരുന്നു. അതിൽ അവർക്ക് ഇപ്പോഴും പശ്ചാത്താപമില്ലെന്നാണ് വിഷമം. ചില തിരിച്ചറിവുകളും മാനസാന്തരവും വളരെ വൈകിയേ വരികയുള്ളൂ. അത് ചിലർക്കേ അങ്ങനെ വരികയുള്ളൂ, എല്ലാവർക്കും അങ്ങനെ വരില്ല. അപ്പോഴേക്കും കൂട്ടിയാൽ കൂട്ടാത്തവണ നഷ്ടം ഭീകരമായിരിക്കും. ഈ നഷ്ടം ഇപ്പോൾ വരാൻ വരുന്നത് വിമതർക്ക് തന്നെയാണ്. അവർ എത്ര കൂട്ടിയാലും കൂടാത്ത വിധം നഷ്ടമാണ് ഇനി വിമതർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം സ്വന്തം സഭയിൽ നിന്നാണ് പോകുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്നതിന് തുല്യമാണ് സ്വന്തം സഭയിൽ നിന്നും പുറത്തേക്ക് പോകുക എന്നത്. അതും നാണം കെട്ട് അപമാന ഫലത്താൽ മറ്റെങ്ങും ആശ്രയമില്ലാതെ അനാഥരായി സഭയുടെ പുറത്തേക്കുള്ള വഴിയാണ് ഇപ്പോൾ വത്തിക്കാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നടപടികൾ വ്യക്തമായി എടുക്കാൻ, എത്രയും പെട്ടെന്ന് എടുത്തു തുടങ്ങാനാണ് ഇപ്പോൾ വത്തിക്കാൻ അതിരൂപതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. അതിൻ്റെ ഫലം ഈ വിമത കൂട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ.